ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫിനിസ് ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും ഫിനിസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. സാധാരണ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് സമയമൊക്കെ പിടിക്കും. ഇത് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ഷുഗർ ആഡ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പം മധുരം കുറച്ച് കുറവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് വിപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ബൗളും ഇതൊക്കെ ഒന്ന് നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ ഇത് നന്നായിട്ടൊന്ന് വിപ്പായി കിട്ടും. ഇപ്പം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 12 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ലെയറായിട്ടുള്ള ഒരു കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 12 പീസ് എടുത്തത്. 4 പീസ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ 4 സൈഡും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും 4 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ബ്രെഡ് പീസ്, 4 ബ്രെഡ് പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത 4 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി നേരത്തെ ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 3-ാമത്തെ ലെയറായ വയ്ക്കാൻ വേണ്ടിയിട്ട് 4 ബ്രെഡ് പീസ് കൂടെ വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി വിപ്പിംഗ് ക്രീമും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇപ്പം ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ചേർക്കുന്നത് ഞാൻ എൻ്റെ അടുത്തുനിന്ന് സ്കിപ്പായി പോയതാണ് ആ വീഡിയോ. ഒരു 1/2 ഗ്ലാസ് വിപ്പിംഗ് ക്രീം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക. ചൂടാറിപ്പോയാൽ ഇത് കട്ടിയാവും. അപ്പം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക്. ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമും ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഇനിയൊരു ന്യൂ റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.